ജാതി അധിക്ഷേപം നേരിട്ട് എട്ടു മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ദേവസ്വം മന്ത്രി എ രാധാകൃഷ്ണൻ അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഒരു ക്ഷേത്രത്തിൽ നിന്നും ജാതി അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ജാതി അധിക്ഷേപം എങ്ങനെയാണ് അദ്ദേഹം നേരിട്ടത് തന്ത്രി അഥവാ ക്ഷേത്രത്തിലെ പൂജാരി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിലവിളക്ക് കൊടുക്കാതെ അത് താഴെ വച്ചു അത് കണ്ടപ്പോൾ എനിക്ക് ജാതി അധിക്ഷേപമായി തോന്നി എന്നാണ് ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കരുവഞ്ഞൂർ ബാങ്ക് തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളിൽ ഈടികേറി സർക്കാരിൻ്റെ പല സഹകരണ ബാങ്കുകളിലും മേയുന്ന ഈ ഘട്ടത്തിൽ അതിനെ വഴിതിരിച്ചുവിടാനുള്ളൊരു ആണോ ഇത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനെ പറയാനും പറ്റില്ല എന്തായാലും ദേവസ്വം മന്ത്രിയുടെ ഈ പ്രസ്താവന വളരെ വലിയ വിവാദമായിട്ടുണ്ട് ഇതിൽ വിശദീകരണവുമായി തന്ത്രി സമാജവും രംഗത്തെത്തി ജാതി അധിക്ഷേപം നേരിട്ട് വന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ പ്രസ്താവന വസ്തുതാ വിരുദ്ധമെന്നാണ് യോഗക്ഷേമ സഭ പറയുന്നത് ജാതി വിവേചനം ഉണ്ടായിട്ടില്ല ആചാരപരമായ കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നതെന്നും അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു പഴയ സംഭവം കുത്തിപ്പൊക്കുന്നത് മറ്റു പല വിവാദങ്ങളും സൃഷ്ടിക്കാനാണെന്നും അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് പ്രതികരിച്ചു ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കുന്നത് അയിത്തമായി തെറ്റിദ്ധരിച്ചതാണെന്നും ശുദ്ധി പാലിക്കുന്നത് ജാതി തിരിച്ചുള്ള വിവേചനം അല്ലെന്നും അഖില കേരള തന്ത്രി സമാജം വ്യക്തമാക്കി പൂജാരി ദേവപൂജ കഴിയുന്നതുവരെ ആരെയും സ്പർശിക്കാറില്ല ഇക്കാര്യത്തിൽ ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ ഭേദമില്ല ബ്രാഹ്മണൻ വന്നാലും ബ്രാഹ്മണൻ അല്ലെങ്കിലും ഉയർന്ന ജാതിയായാലും താഴ്ന്ന ജാതിയായാലും ക്ഷേത്രത്തിൽ പൂജിക്കുന്ന പൂജാരി ആ സമയത്ത് മറ്റാരെയും തുടാറില്ല സാധനങ്ങൾ കൈമാറില്ല ഭക്തന് പോലും പ്രസാദം എറിഞ്ഞുകൊടുക്കുകയാണ് ചെയ്യുന്നത് സംഭവമുണ്ടായി മാസങ്ങൾക്ക് ശേഷമുള്ള വിവാദത്തിൽ ദുഷ്ടലാക്കി സംശയിക്കുന്നുവെന്നാണ് തന്ത്രിസമാജം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് കണ്ണൂരിൽ ക്ഷേത്ര ചടങ്ങിൽ താൻ ജാതി വിവേചനം നേരിട്ടെന്ന മന്ത്രി രാധാകൃഷ്ണൻ്റെ വെളിപ്പെടുത്തൽ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇതുണ്ടായിരിക്കുന്നത് ഈ സമീപനത്തിന് അതേ വേദിയിൽ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞിരുന്നു കോട്ടയത്ത് ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ വെളിപ്പെടുത്തൽ നേരിടേണ്ടി വന്ന ജാതി വിവേചനത്തിന് അതേ വേദിയിൽ മറുപടി പറഞ്ഞെന്നും മന്ത്രി വിശദീകരിച്ചു അതേസമയം മന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷം മന്ത്രിയോട് മൂന്ന് ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത് പണിക്കർ താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയാണ് ദേവസ്വം ബോർഡും പട്ടികജാതി പട്ടികവർഗ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആ മന്ത്രിക്ക് തന്നെ ഒരു സ്ഥലത്ത് ജാതി വിവേചനം നേരിട്ട സാഹചര്യത്തിൽ അത് തുറന്നു പറയാൻ എന്തിനാണ് താങ്കൾ എട്ടു മാസം കാത്തിരുന്നത് എന്നുള്ള പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ് ശ്രീജിത്ത് പണിക്കർ ആദ്യം മന്ത്രിയോട് ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യം ദേവസ്വം ബോർഡ് മന്ത്രിയാണ് താങ്കൾ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന താങ്കൾ ഇത്തരത്തിൽ ഒരു അയിട്ടം നേരിട്ടതിന് ശേഷം ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ മറ്റു ചുമതലപ്പെട്ട ആൾക്കാരെയോ എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കാൻ ഏർപ്പെടുത്താത്തതെന്നും ആ തന്ത്രിമാരോട് എന്തുകൊണ്ടാണ് ഒരു വിശദീകരണം ചോദിക്കാത്തതെന്നും ഇത് അന്വേഷിച്ച് കണ്ടെത്തി തന്ത്രിമാർക്കെതിരെ മറ്റ് നടപടികളിലേക്ക് പോകാത്തത് എന്നുമാണ് മൂന്നാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി എന്തുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പിലിരിക്കുന്ന താങ്കൾ ഇത്തരത്തിൽ ഒരു അപമാനം നേരിട്ടിട്ടും ഇതിനെക്കുറിച്ച് അപ്പോൾ തന്നെ പ്രതികരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള സത്യപ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ജോലി താങ്കൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് തന്നെ ഇത്തരത്തിൽ ഉച്ച നീചത്വം നേരിടുമ്പോൾ ആ മന്ത്രി തന്നെ ഇങ്ങനെ പ്രതികരിക്കാതിരുന്നാൽ ആ വിഭാഗത്തിന് ഈ മന്ത്രി യോജിച്ചതാണോ എന്നുള്ളൊരു ചോദ്യവും ശ്രീജിത്ത് പണിക്കർ ഉയർത്തുന്നുണ്ട്